ടിവി വെക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടായിരുന്നു? സ്ക്രീൻ ഓൾറെഡി ഞാൻ ആദ്യം ഉപയോഗിച്ച പ്രൊജക്ടറും സ്ക്രീനും ഒക്കെ ഉണ്ട്. പിന്നെ അത് സെറ്റ് ചെയ്യണം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും. ഈ ടൈലും ഒക്കെ ഭയങ്കര വ്യത്യസ്തമായ ടൈലുകൾ ഞാൻ എല്ലായിടത്തും ശ്രദ്ധിച്ചു. എല്ലാം ഭയങ്കര വ്യത്യസ്തമായ ടൈലുകൾ. ഇത് ഗുജറാത്ത് കൊണ്ടുവന്നാണോ? എല്ലാം താഴെ ടൈലും നോക്കുക അല്ലേ. അതാണ് നല്ല രസമുണ്ട് കേട്ടോ. മുറിയിലേക്ക് പോവാം. ബെഡ്റൂം, ആ ബെഡ്റൂമില് മറ്റൊരു ടൈൽ. ഈ ടൈൽ സെലക്ഷനിലൊക്കെ ആരാണ് ഏറ്റവും കൂടുതൽ? അല്ല, ഇതൊക്കെ നമ്മൾ ഇവരെ ഫോട്ടോസ് അയച്ചു തന്നിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് ഈ ഒരു പാറ്റേണിൽ കുറെ അയച്ചു തരും, എന്നിട്ട് അതിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഈ ഫോട്ടോ കണ്ടു നമുക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റുമോ? ഫോട്ടോ കണ്ടു, പക്ഷെ അല്ലേ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോ കുഴപ്പമില്ല, എല്ലാം നല്ല ഭംഗിയായി. അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് എന്തെങ്കിലും പൈസ കുറവുണ്ടായോ കൂടുതലുണ്ടായോ? അല്ല, ഇങ്ങനത്തെ ടൈല് നമ്മൾ അവിടെ ഓർഡർ ചെയ്തിട്ട് അവര് അതുപോലെ ഉണ്ടാക്കി തരാണ്. അപ്പൊ അല്ല, നമ്മുടെ ഇവിടെ വെച്ചിട്ട് പൈസക്ക് ഭയങ്കര വ്യത്യാസങ്ങളില്ല. എന്താ ഈ കട്ടിലിന് നാല് കാല്, ഐ മീൻ മുകളിലേക്ക് നാല് കൊമ്പ്? നമ്മളെ പഴയ സ്റ്റൈലില് ഒരു രാജാവാകണം എന്ന് ചേട്ടനുണ്ടല്ലോ മൊത്തത്തിൽ. അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നോ ചേട്ടാ? അങ്ങനെ ഇല്ല, പക്ഷെ നമ്മള് ട്രഡീഷണൽ ആകുമ്പോ ഒക്കെ ഒരു ആ ഒരു സ്റ്റൈലിലേക്ക് വരണ്ടേ. അലമാരയല്ലേ അത്? അലമാര ഞാൻ തുറന്നു നോക്കുന്നില്ല, പ്രൈവസി മാനേജ്. അങ്ങനെ ഇവിടെ നിങ്ങൾ രണ്ടാളും കുട്ടികളും ഒക്കെ ഇവിടെ തന്നെ, മക്കളൊക്കെ ഇവിടെ തന്നെ. അപ്പൊ അപ്പുറത്തെ മുറിയില് അവിടെ ആരും? മൂന്ന് റൂമും ഫ്രീ ആണ്. അമ്മയുള്ള സമയത്ത് റൂം അമ്മ അമ്മ അടക്കും. പിന്നെ അമ്മ ഇപ്പൊ രണ്ടാഴ്ച ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാഴ്ച ചേച്ചീൻ്റെ അടുത്ത് ഇരിക്കും. ഇവിടെ ഞാൻ ഇതിനു മുന്നേ ഒന്ന് വാഷ്റൂമിൽ കയറാനായിട്ട് വന്നായിരുന്നു. അപ്പൊ ആ വാഷ്റൂം കണ്ടു, വളരെ ആഘോഷമായിട്ടുള്ള വാഷ്റൂമാണല്ലോ ചേട്ടാ. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അവിടെ ഒരു ഒരു ഡാൻസ് കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അത് നമ്മളെ അടുക്കളേന്റെ നേരെ മേലെ പിന്നെ ഏരിയ ആണ്. അപ്പൊ അതിന് ഇവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കുട്ടികളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് അതങ്ങനെ ചെയ്തു. അങ്ങനെ കുട്ടികളുടെ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവർക്ക് ഇരുന്ന് പഠിക്കുന്ന ഇവിടെ പടം വരയ്ക്കുന്ന ആരാണ്? മോൻ വരയ്ക്കും. മോനാ? മോൻ നന്നായിട്ട് വരയ്ക്കും. അതെ, ശരി. ഈ കണ്ണാടി ഒക്കെ നല്ല രസമുണ്ടല്ലോ, ഈ കണ്ണാടി കാണാനായിട്ട്. ഇതൊക്കെ ഇതൊക്കെ എവിടെന്നാ ചേട്ടാ ഇതൊക്കെ? ഇതേപോലത്തെ പാറ്റേൺ പിന്നെ ചേട്ടൻ അയച്ചു തന്നിട്ട് അവർക്ക് അവരെ കൊണ്ടുണ്ടായിട്ട് നമുക്ക് ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണാനുണ്ടായിരുന്നത്. എല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെയൊക്കെ നിങ്ങൾ വന്നിരുന്ന ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ടോ? ആക്ച്വലി ഇവിടെ ഞങ്ങളിപ്പോ താമസിച്ചിട്ട് ഇവിടെ കുറച്ച് ദിവസമായിട്ടില്ല.